സോ ഗൈസ് ഈ ഒരു വീഡിയോ വളരെയധികം സ്പെഷ്യൽ ആണ്. കാരണം അത്രക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് പറയുന്നത്. സംഭവം ജസ്റ്റ് ഒന്ന് ആദ്യം തന്നെ ഷോർട്ട് ആക്കിയിട്ട് പറയാം. ഓക്കെ, അതായത് നമ്മുടെ ഇന്ത്യൻ നാഷണൽ ഫുട്ബോൾ ടീം ബ്രസീലിനെതിരെയും അർജന്റീനക്കെതിരെയും അല്ലെങ്കിൽ മെസ്സിക്കെതിരെയും നെയ്മർക്കെതിരെയും ഒക്കെ കളിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനുള്ള ഒരു സാധ്യതയുണ്ട്. ബട്ട് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ സ്പോൺസറെ പരിചയപ്പെടുത്തി തരാം. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഗെയിം കളിച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വെബ്സൈറ്റ് ആണ് skillclash.com. നിങ്ങൾ ആപ്പോ കാര്യങ്ങളോ ഒന്നും ഡൗൺലോഡ് ചെയ്യേണ്ട, ജസ്റ്റ് ക്രോം ബ്രൗസർ എടുക്കുക, www.skillclash.com എന്ന് സെർച്ച് ചെയ്യുക. ക്രിക്കറ്റ്, ക്യാരം, എസ്കേപ്പ് റൺ അങ്ങനെയുള്ള സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള ഗെയിംസ് ആണ് ഇതിലുള്ളത്. ഇതിനു പുറമെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്തിട്ടും നിങ്ങൾക്ക് പൈസ ഏൺ ചെയ്യാം. ഇതിനു പുറമെ നിങ്ങൾക്ക് ടൂർണമെന്റും കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്തിട്ട് ഹെഡ്ഫോൺ, മൊബൈൽ അങ്ങനെയുള്ള സമ്മാനങ്ങളൊക്കെ നേടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുപോലെ നിങ്ങൾ വിൻ ചെയ്യുന്ന പൈസയൊക്കെ പേടിഎം, UPI അങ്ങനെ ഈസി ആയിട്ട് വിഡ്രോയും ചെയ്യാം. എന്തായാലും ഈ ഒരു പ്ലാറ്റ്ഫോം ഇപ്പോൾ വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1.5 കോടി പ്ലേയേഴ്സ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഞാൻ തന്നെ അത്രക്കും എക്സൈറ്റഡ് ആയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വേണ്ടത് നിങ്ങൾ ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. കാരണം നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ഫാൻസ് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ അവർ അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതായത് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീം കോപ്പ അമേരിക്കയിൽ കളിക്കാനുള്ള ഒരു ഇൻവിറ്റേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും പ്ലാനുകളും ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നുണ്ടാകും, ഇവൻ എന്ത് പൊട്ടത്തരാണ് പറയുന്നത്, ഇന്ത്യ എങ്ങനെയാണ് കോപ്പ അമേരിക്കയിൽ കളിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് തന്നെ പറയാം. അപ്പോൾ അവസാനം വരെ തന്നെ കാണാം. അപ്പോൾ കഴിഞ്ഞ വർഷം നടക്കേണ്ടിയിരിക്കുന്ന കോപ്പ അമേരിക്ക നമ്മുടെ കൊറോണ വൈറസും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ വരുന്ന June 11 ആയിട്ടാണ് വീണ്ടും തുടങ്ങുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വരുന്ന June 11 നടക്കുന്ന കോപ്പ അമേരിക്കയിൽ കളിക്കാനുള്ള ഒരു ചാൻസ് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് രണ്ട് ഏഷ്യൻ ടീമുകൾ ഖത്തർ ആൻഡ് ഓസ്ട്രേലിയ, അവർക്കായിരുന്നു കോൺമബോൾ ഈ ഒരു അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഓസ്ട്രേലിയക്ക് ചില കാരണങ്ങളാൽ ടൂർണമെന്റിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് അവർ അറിയിക്കുകയും അവർക്ക് പകരമായിട്ട് ഇന്ത്യൻ ദേശീയ ടീമിനെ അവർ റെക്കമെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കും താല്പര്യമുണ്ടായിരുന്നു കോൺമബോളിനും ഇന്ത്യയെ കോപ്പ അമേരിക്കയിൽ കളിപ്പിക്കാൻ താല്പര്യമുണ്ടായിരുന്നെങ്കിൽ കൂടെ നമ്മുടെ AFC കൊറോണ വൈറസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാരണം മാർച്ച് ഏപ്രിൽ നടക്കേണ്ടിയിരുന്ന വേൾഡ് കപ്പ് ക്വാളിഫയർ മാച്ചുകൾ ജൂണിലേക്ക് മാറ്റിയത് കൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ ദേശീയ ടീമിന് ഞങ്ങൾ കോപ്പ അമേരിക്കയിൽ കളിക്കാൻ വരും, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ ഇൻവിറ്റേഷൻ സ്വീകരിച്ചു എന്ന് ഉറപ്പിച്ച് കൺഫർമേഷൻ കൊടുക്കാൻ സാധിച്ചില്ല. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ AFFന്റെ സെക്രട്ടറി ഒക്കെ പറയുന്നത് അനുസരിച്ച് നോക്കുമ്പോൾ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് മാർച്ചിലും ഏപ്രിലുമായിട്ട് നടന്നിരുന്നെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കോപ്പ അമേരിക്കയിൽ കളിക്കേണ്ടതായിരുന്നു എന്ന് തന്നെയാണ്, അതിൽ അല്ലെങ്കിൽ അതിനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെ ആയിരുന്നു. എന്തായാലും ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കോപ്പ അമേരിക്കയിൽ കളിക്കാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ ആണുള്ളത്. എങ്കിൽ കൂടെ കോൺമബോൾ അല്ലെങ്കിൽ സൗത്ത് അമേരിക്കൻ ഫുട്ബോൾ ഫെഡറേഷന് ഇന്ത്യയെ കോപ്പ അമേരിക്കയിൽ കളിപ്പിക്കാൻ വ്യക്തമായിട്ടുള്ള താല്പര്യമുള്ളത് കൊണ്ട് തന്നെ ഭാവിയിൽ ഇന്ത്യ കോപ്പ അമേരിക്കയിൽ കളിക്കാൻ അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻവിറ്റേഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നും നമുക്കും താല്പര്യമുണ്ട് എന്നും നമ്മുടെ സെക്രട്ടറി പറയുന്നുണ്ട്. ഈ കാര്യം കൺഫേം ചെയ്തുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ ദേശീയ ടീമിന്റെ കോച്ചായിട്ടുള്ള ഇഗോർ ഷിമാച്ചും അദ്ദേഹത്തിന്റെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾ നെയ്മർ, മെസ്സി, സുവാരസ്, ജെയിംസ് റോഡ്രിഗസ് അങ്ങനെയുള്ള ടോപ്പ് പ്ലേയേഴ്സിനെതിരെ കളിക്കുന്നത് കാണാനുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി പറയുന്ന ഒരു കാര്യം അത്രക്കും സങ്കടകരമാണ്, അല്ലെങ്കിൽ ഒരു തരത്തിൽ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. അതായത് ഓസ്ട്രേലിയ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഇന്ത്യ കോപ്പ അമേരിക്കയിൽ ഈ ഒരു വർഷം കളിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ ഇന്ത്യ കളിക്കുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് Group A ആണ്. അതിലുള്ള ടീമുകൾ ഏതൊക്കെയെന്ന് ചോദിക്കുമ്പോൾ അർജന്റീന ഉണ്ട്, ബൊളീവിയ ഉണ്ട്, ഉറഗ്വേ ഉണ്ട്. അതായത് മെസ്സിക്കും സുവാരസിനും ഒക്കെ ഇന്ത്യൻ ദേശീയ ടീം കളിക്കുന്നത് നമുക്ക് കാണാനുള്ള ഒരു ചാൻസ് നമ്മുടെ തൊട്ടടുത്തുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു വാർത്ത അറിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇന്ത്യക്ക് നല്ലൊരു ചാൻസ് കിട്ടി, ഭാവിയിൽ നമ്മുടെ കോൺമബോൾ വീണ്ടും ക്ഷണിക്കുമെന്നും ഇന്ത്യൻ ദേശീയ ടീം കളിക്കുമെന്നൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ കളിച്ചിട്ട് സ്കിൽ ക്ലാഷിലൂടെ പൈസ ഏൺ ചെയ്യാൻ പറ്റും. ദാ ഇതുപോലെ ജസ്റ്റ് ലൈക്ക് ദിസ്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് skillclash.com ട്രൈ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാകും.